നമസ്കാരം. ജിയോ ബേബി എന്നൊരു സംവിധായകനുണ്ട്. ഏതാനും ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം വിജയിച്ചിട്ടുണ്ട്. അതിൽ ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നാണ് ആ സിനിമയുടെ പേര്. അത്യാവശ്യം വിവാദമുണ്ടാക്കിയതാണ് സിനിമ. ചില സന്ദേശമൊക്കെ നൽകുന്ന സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും അത്തരം ചില കുടുംബങ്ങൾ കേരളത്തിൽ കാണുകയും ചെയ്തേക്കാം. ചില മോശം തീന്മേശ മര്യാദകളൊക്കെ കാണിക്കുന്ന, മോശമായിട്ടുള്ള വശങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ്. മലയാളി പുരുഷൻ്റെ ചില കാഴ്ചപ്പാടുകൾ മാറേണ്ടതിനെ പറ്റി കാണിക്കുന്ന സിനിമയാണ്. അതേപോലെ തന്നെ വിശ്വാസം, അന്ധവിശ്വാസം, അങ്ങനെ പല കാര്യങ്ങൾ ആ സിനിമ പ്രതിപാദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ സിനിമയിൽ കഥ നടക്കുന്ന ആ കുടുംബത്തിലെ മുതിർന്ന ഒരു സ്ത്രീ, ഒരു മുത്തശ്ശി, ദേശാഭിമാനി പത്രം വായിക്കുന്നതായിട്ടാണ് ആ സിനിമയെ തന്നെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതോ ഒരു അന്തംഗമ്മി കുടുംബത്തിൽ നടക്കുന്ന കഥയാണ് എന്നായിരിക്കാം ഇത്. പക്ഷേ എല്ലാ കുടുംബങ്ങളും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മലയാളി കുടുംബങ്ങളിലെ ചില കുടുംബങ്ങൾ അങ്ങനെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ഈ സംവിധായകനോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നണിയിലുള്ളവരോ വളരെ ബോധപൂർവം അവരുടേതായിട്ടുള്ള ചില അജണ്ട ഇവിടെ കടത്തിവിട്ടിട്ടുണ്ട്. അത് അതിൻ്റെ പേരിൽ തന്നെ കിടക്കുന്നു. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നാണ് അതിൻ്റെ പേര്. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊരു പേരിട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇന്ത്യക്ക് പുറത്തുള്ള ഒരാൾ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണത്തിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ ആഹാര രീതികളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കിച്ചൺ എന്ന് നെറ്റിൽ അടിച്ചു കൊടുക്കുന്നു എന്ന് കരുതുക. ഒരുപാട് റിസൾട്ട് വരും. ആ കൂട്ടത്തിൽ ഒന്ന് ഈ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ കൂടെ കയറി വരും. പത്തോ നൂറോ പേരിൽ ചിലപ്പം കുറച്ച് പേർ ഇത് എന്താണെന്നറിയാൻ വേണ്ടി ഒന്ന് കയറി നോക്കിയേക്കാം. അപ്പോൾ കാണുന്നത് ഇങ്ങനെയൊരു സംഭവമായിരിക്കാം. ഒരുപക്ഷേ ഇംഗ്ലീഷ് സബ്ടൈറ്റിലൊക്കെ കണ്ടേക്കാം. അവർക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്തായിരിക്കും? ഇന്ത്യയിലുള്ള ആളുകളുടെ ജീവിത രീതി ഇതാണ്, ഇങ്ങനെ മോശം, ഇത്രയും മോശമായ രീതിയിൽ ജീവിക്കുന്നവരാണോ എന്ന ഒരു ഇമേജ് ആയിരിക്കും ചിലർക്കെങ്കിലും കിട്ടുക. അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ ഈ സംവിധായകൻ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നതിന് പേരിട്ടത്? അതിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് ദ ഗ്രേറ്റ് കേരള കിച്ചൺ എന്നാണ്. കാരണം ഒരു മലയാളി കുടുംബത്തിൽ നടക്കുന്ന കഥയാണ്. അങ്ങനെ ഇടാതെ ഇന്ത്യക്ക് മൊത്തം ചീത്തപ്പേര് കിട്ടിക്കോട്ടെ എന്ന് കരുതിയായിരിക്കാം വിട്ടത്. ഒരുപക്ഷെ അതിനത് അയാളെ പ്രേരിപ്പിച്ചത് അയാളുടെ രാഷ്ട്രീയം കൂടാവാം. ഇത്രയും പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ വലിയ പുരോഗമന തള്ളൊക്കെ തള്ളിയ ജിയോ ബേബി എന്ന വ്യക്തി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു തള്ളും കൂടെ തള്ളിയിരുന്നു. എൻ്റെ സിനിമയിൽ പൂജയും വിളക്കും തേങ്ങാ ഉടക്കലും ഒന്നും ഉണ്ടാവില്ല. തേങ്ങ ഉണ്ടെങ്കിൽ അത് വെച്ച് പലഹാരമുണ്ടാക്കി സെറ്റിൽ വിതരണം ചെയ്യും എന്നാണ് ഈ ജിയോ ബേബി എന്ന വളർന്നു വരുന്ന സംവിധായക പ്രതിഭ തള്ളിമറിച്ചത്. എന്നിട്ടോ ഇനി ഈ ജിയോ ബേബിയുടെ അടുത്ത സിനിമ കാതൽ എന്ന സിനിമയാണ്. മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും തമിഴിൽ ഇപ്പോഴും സ്റ്റാർ വാല്യുള്ള ജ്യോതികയും കൂടെ, സൂര്യയുടെ ഭാര്യയുമായ ജ്യോതികയാണ് അതിലെ നായിക. ഈ സിനിമ അനൗൺസ് ചെയ്തു. ഇനി നിങ്ങൾ കാണുന്ന ചിത്രങ്ങൾ നോക്കുക. അവിടെ നടക്കുന്നത് സിനിമ, ഏത് സിനിമയും, മലയാളത്തിലെ ഏത് സിനിമയും അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ബഹുഭൂരിപക്ഷം 99% സിനിമകളും ആരംഭിക്കുന്നത് പൂജാവിധികളൊക്കെ ചെയ്തതിന് ശേഷം. കാശ് മടക്കുന്നവൻ അവനെത്ര വിശ്വാസി അല്ല എങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങൾക്ക് കോടികൾ മടക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, നടന്നു വന്നിരിക്കുന്ന ആ ഒരു പതിറ്റാണ്ടുകളായി തുടർന്നു പോകുന്ന ചില കാര്യങ്ങളോട് ഒപ്പം കൂടി തന്നെ നിൽക്കേണ്ടി വരും. അതായത് വിശ്വാസം, ആ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാവട്ടെ, ഇപ്പം പ്രേം നസീറും ഒരു മുസ്ലിമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അതുപോലെ തന്നെ മമ്മൂട്ടിയും മുസ്ലിമാണെന്ന് അറിയാം. പക്ഷേ അദ്ദേഹം അഭിനയിക്കുന്ന സിനിമ അത് ഏത് മതസ്ഥനെടുത്താലും ശരി, ഹൈന്ദവ രീതിയിലുള്ള പൂജകളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവരെല്ലാം അതിൽ പങ്കുകൊള്ളുകയും ചെയ്യും. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ സിനിമയ്ക്ക് എന്ന് പറഞ്ഞ് തള്ളിയ ഒരു സംവിധായകനാണ് എന്ന് ഓർക്കണം. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ സെറ്റാണ്, പൂജാ സെറ്റാണ് നിങ്ങൾ കാണുന്ന ചിത്രങ്ങൾ. ഇയാൾ ഈ തള്ളിമറിച്ചിട്ട് പോയിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല. ഒന്നോ രണ്ടോ മാസമായുള്ള വലിയ വായിൽ ഡയലോഗ് അടിച്ചിട്ട് പോയിട്ട് എന്താ ആ വാക്ക് പാലിക്കാൻ ആ വ്യക്തിക്ക് പറ്റിയില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയെ ട്രോളിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജിയോ ബേബിനെ. പാലിക്കാൻ പറ്റാത്ത വാക്കുകളൊന്നും പറയരുത് അല്ലെങ്കിൽ കൊടുക്കരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫോട്ടോസ് വെച്ചിട്ട് ഇയാളെ ട്രോളുന്നുണ്ട്. ഇയാൾക്ക് വേണമെങ്കിൽ ഈ പൂജ ചെയ്യുന്ന ഈ സിനിമയിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് മാറാം, ഒരു പ്രശ്നവുമില്ല. മമ്മൂട്ടിയാണത് നിർമ്മിക്കുന്നത്, മമ്മൂട്ടി വേറെ സംവിധായകനെ വെച്ച് അത് തുടരും. ജ്യോതികയാണ് ഇതിൽ അഭിനയിക്കാൻ വരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ അറിയാവുന്ന ഒരു രീതി
ഏത് സിനിമയാണല്ലോ അവർ തുടക്കം മുതലേ ഈ സിനിമ തുടങ്ങുന്നു. അതിന് മുമ്പിലുള്ള പൂജ കാര്യങ്ങളുണ്ട്, അതിലൊക്കെ പങ്കെടുത്ത് തന്നെയാണ് അവർ തുടങ്ങുന്നത്. ഇതൊന്നും ഇല്ലാതാണ് തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ചോദിക്കും ഇങ്ങനെയുള്ള സംഗതികളൊന്നുമില്ലെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജിയോ ബേബി അല്ല, ഇനി ജിയോ ബേബിയുടെ ബദലും മൂത്ത ആളുണ്ടെങ്കിലും അതൊക്കെ ചെയ്തേ പറ്റൂ. വെറുതെ വരുന്നുണ്ട്, തേങ്ങ എടുത്ത് ഉടയ്ക്കത്തില്ല, അത് പലഹാരം ഉണ്ടാക്കി സെറ്റിൽ ഉള്ളവർക്ക് കൊടുക്കുമെന്നൊക്കെ ചുമ്മാ തള്ളി മറിച്ച് ഡയലോഗ് അടിക്കാനല്ലാതെ നിങ്ങളെ കൊണ്ടൊന്നും അതിൻ്റെ അപ്പുറം ഒരു ചുക്കും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇത്രയേ ഉള്ളൂ നിങ്ങളൊക്കെ. ഇനി ഈ സിനിമയുടെ നിർമ്മാതാവ് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ഒരു മുസ്ലിം വിശ്വാസിയായിട്ട് കൂടിയും അദ്ദേഹം സിനിമയിൽ വന്ന കാലം മുതൽ അത് മതമോ ജാതിയോ ഒന്നും നോക്കാതെ എന്താണോ ആചാരം സിനിമയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പുള്ള പൂജയോ പ്രാർത്ഥന എന്താണേലും അതിലൊക്കെ പങ്കുകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. കലാകാരന്മാർക്ക് അങ്ങനേ പറ്റൂ. മാറി നിന്നിട്ട് ഞാൻ വലിയ പുരോഗമന ഇടതുപക്ഷ നവോത്ഥാന തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ ഡയലോഗ് അടിക്കാനേ പറ്റൂ. അത്രയും ഡയലോഗ് അടിച്ച് നടന്നവൻ രണ്ട് നരബലികൾ നടത്തിയ കാഴ്ചയും ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷത്തിൻ്റെ സൈഡ് ചേർന്ന് നിന്നോളൂ, അതിന് വേറെന്തെങ്കിലും വ്യക്തിപരമായ ഗുണം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ വായി കിടക്കുന്ന നാക്ക് വെച്ച് വെറുതെ വായ്ത്താളം അടിക്കാൻ നിൽക്കരുത്, ഇതുപോലെ തേയേണ്ടി വരും. ഇനിയെങ്കിലും ജിയോ ബേബി എന്ന ഇന്നലത്തെ മഴയിൽ കിളുത്തു വന്നുകൊണ്ടിരിക്കുന്ന തകര അത് മനസ്സിലാക്കിയ നന്നായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.